അടുത്ത പാട്ട് ബാബുക്കാൻ്റെ തന്നെ ആവട്ടെ. സൂര്യകാന്തി. സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട് വയലാറിൻ്റെയാണ്. കാട്ടുതുളസി എന്ന് പറയുന്ന സിനിമയിലാണ്. അതിലേറ്റവും പോപ്പുലറായിട്ടുള്ള പാട്ട് സൂര്യകാന്തിയാണ്. പക്ഷെ അതിൽ PBS പാടിയ ഒരു പാട്ടുണ്ട്, ഇണക്കുയിലെ. അത് വളരെ ഡിഫറൻ്റായിട്ടുള്ളൊരു പാട്ടാണ്. സൂര്യകാന്തി എന്ന് പറയുന്ന പാട്ട് വയലാർ എഴുതുന്നത് ജി ശങ്കരക്കുറുപ്പിൻ്റെ സൂര്യകാന്തി എന്ന കവിതയെ അധികരിച്ചിട്ടാണ്. ഇത് ഞാൻ വളരെ കുട്ടിയായിരിക്കുന്ന സമയത്ത്, വയലാർ മരിച്ച കാലത്ത്, തൃശ്ശൂർ വെച്ചിട്ട് വോയിസ് ഓഫ് തൃശ്ശൂർ ഒരു അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ടായിട്ടൊരു പ്രോഗ്രാം ചെയ്തു. ജോൺസേട്ടനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ജോൺസേട്ടൻ എന്ന സിനിമയിൽ പോയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ അതിനകത്ത് നീലഗഗന വനവീഥിയിൽ നിൽപ്പു നിഷ്പ്രഭനായി നിൻനാഥൻ എന്ന വരി വരുമ്പോൾ ഒരു ബെല്ല് കൊടുക്കുന്നുണ്ട്. ആ ബെല്ല് ജാനകിമ്മ പാടുമ്പം ആളുകൾ കൈയടിക്കും. ആ വരി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പാടും. 3 തവണ പാടിച്ചിട്ടുണ്ട്. ഇത് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം ആ മനോഹരമായിട്ടുള്ള ആ പാട്ട് വയലാറിൻ്റെ ഏറ്റവും മികച്ച എല്ലാം മികച്ച രചനയാണ്. രചനയിലുള്ള ആ പാട്ട് പാടാനായിട്ട് ചിത്രയെ ക്ഷണിക്കുന്നു. ഈ സൂര്യകാന്തി ജാനകിമ്മ പാടിയത് മുമ്പ് ബാബുക്ക പാടി ഞാൻ കേട്ടിട്ടുണ്ട്. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരി പ്രേമപൂജാ പുഷ്പവും കേടുവതാര് ആര് സൂര്യകാന്തി സൂര്യകാന്തി അതിനകത്തില്ല സൂര്യകാന്തി സൂര്യ സൂര്യകാന്തി സൂര്യകാന്തി Mm-hmm.
അമ്പോനോ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നലെ രണ്ട് പാട്ടും നമ്മൾ തുലാസിൽ വെച്ച് തൂക്കി നോക്കുക, സൂചി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങില്ല. അതാണ് ബാബുക്ക എന്ന് പറയുന്നത്. അടുത്ത പാട്ട് ഒരു ഹിന്ദി പാട്ടാണ്. ഈ ബാബുക്കയെ കുറിച്ച് പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത് നമ്മള്. ഞാൻ പറഞ്ഞ പ്രത്യേകിച്ചും അങ്ങോട്ട് മാറൂല, വേറെ ആളെ ഇടുക്കാൻ തോന്നൂല. അടുത്ത പാട്ട് ഒരു ഹിന്ദി ഗാനമാണ്, കല്യാൺജി ആനന്ദ്ജിയുടെ കോമ്പസിഷൻ. നീരജ് എന്ന് പറയുന്ന ഒരു കവിയുണ്ടായിരുന്നു, ഒരുപാട് സിനിമയ്ക്ക് അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഫിലോസഫിക്കലായിട്ട് പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ്. സഫർ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണത്, കിഷോർ പാടുന്ന പാട്ടാണ്. അതിൽ ജിന്ദഗി കാ സഫർ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടൊരു പാട്ടുണ്ട്. വളരെ പ്യുവർലി ഈ ഫിലോസഫിക്കലാണ് ആ പാട്ട്. പക്ഷേ ആ പാട്ടിനേക്കാൾ കോമ്പോസിഷൻ വൈസ് മുന്തി നിൽക്കുന്ന ഒരു ഒരു പാട്ടാണ് ജീവൻ സെ ഭരി തേരി ആഖേ. അത് കിഷോർ ഇത് പറയാനൊന്നും നമ്മൾ രാവിലെ വരെ ശിവരാത്രി പോലെ ഉറക്കൊഴിക്കേണ്ടി വരുന്നു പറയാൻ തുടങ്ങിയാൽ. കിഷോറിനെ കുറിച്ച് എന്ത് പറയാനാണ് നമ്മൾ? അവിടെ ഫുട്ബോൾ കളിക്കാരനായിട്ട് നടക്കുന്ന സമയത്ത് അവിടെ ഏതോ ഒരു പാർട്ടിയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് അയാളെ തല പൊട്ടിച്ചിട്ട് ഏട്ടൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചാണ്, അശോക് കുമാറിൻ്റെ അടുത്തേക്ക് വീട്ടിൽ നിന്ന്. ഇവിടെ വന്നിട്ടും എവിടേക്കോ ചില കളികളൊക്കെ നടത്താൻ നോക്കി, ഒടുവിൽ ആരോ പിടിച്ചു കൊണ്ടുപോയി സിനിമയിൽ പാടിച്ചു കൊണ്ടുവന്നതാണ്. നമ്മൾ കേട്ടിട്ടുള്ള അപൂർവമായിട്ടുള്ള വോയിസും അപൂർവമായിട്ടുള്ള ശൈലിയുമുള്ള ഒരു മഹാഗായകനാണ് കിഷോർ കുമാർ. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഗാനം ആലപിക്കാൻ അനൂപ് ശങ്കറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇതിൻ്റെ വരി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജീവൻ സേ ഭരി തേരി ആഖേ മജ്ബൂർ കരേ ജിനേ കേ ലിയേ ജിനേ കേ ലിയേ ജിനേ കേ ലിയേ. തസ്വീർ ബനായ ക്യാ കോയി ക്യാ കോയി ലിഖെ തുജ് പെ കവിത തസ്വീർ ബനായ ക്യാ കോയി ക്യാ കോയി ലിഖെ തുജ് പെ കവിത രംഗോ ഛന്ദോ മേ സമായേഗീ രംഗോ ഛന്ദോ മേ സമായേഗീ കിസ് തരഹ സേ ഇത്നീ സുന്ദരതാ സുന്ദരതാ ജീവന സേ ഭരി തേരീ ആഖേ മജബൂർ കരേ ജിനേ കേ ലിയേ ജിനേ കേ ലിയേ സാഗര ഭീ തരസതേ രഹതേ തേരേ രൂപ കാ രസ പീനേ കേ ലിയേ പീനേ കേ ലിയേ ജീവന സേ ഭരി തേരീ.
ഈ പാട്ട് പാടിയപ്പോൾ വൺസ് അഗെയിൻ ഒരു വലിയ താങ്ക്സ് യുനോ ജയേഷൻ ജേനോട് പറയാനുണ്ട്. ഇറ്റ്സ് എ സച്ച് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് വി ഹാവ് ഹാഡ് ഓവർ ദി ഇയേഴ്സ് ഇൻ ബാംഗ്ലൂർ. എനിക്ക് തോന്നിയിട്ടില്ല ബാംഗ്ലൂർ ഇങ്ങനെ ഒരു കോൺസേർട്ട് ഇത്ര ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടെന്നൊരു യുനോ ഓർമ്മ എൻ്റെ ഭാഗത്തുനിന്നില്ല. ഓൾ താങ്ക്സ് ടു ദിസ് ലെജൻഡറി മ്യൂസീഷ്യൻ ഹു ഹാസ് ബീൻ സപ്പോർട്ടിങ് എസ് സോ ബ്യൂട്ടിഫുള്ളി. ഒപ്പം എല്ലാ മ്യൂസീഷ്യനും, അതായത് ഇവരുടെ ഗ്രേറ്റ്നെസ് ആസ് എ സിംഗർ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ദ അഫോർഡ് ടു ബി അഗ്രസീവ്. പക്ഷെ ഒരു പാട്ടുകാരനെ എങ്ങനെ അക്കമ്പനിയിങ് ആർട്ടിസ്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഈ അഞ്ച് മ്യൂസീഷ്യൻസ്. അവർക്ക് വലിയൊരു കഴിവ്, ബിക്കോസ് ബീങ് എൻ ഇൻഡിവിജ്വൽ പെർഫോമർ ആൻഡ് ആൻ അക്കമ്പനിയിങ് ആർട്ടിസ്റ്റ് ഇസ് ഡിഫറെൻറ്റ്. അതിനൊരു വലിയ കൈഡി. പിന്നെ എപ്പോഴും തൃശ്ശൂർകാരൻ എന്ന നിലയ്ക്ക് സത്യം പറയാം കോഴിക്കോടുകാരെ കാണുമ്പോൾ ഒരു അസൂയ തോന്നാറുണ്ട്, ഇല്ല എന്നൊന്നും പറയില്ല. പക്ഷേ അതിനൊരു കൗണ്ടർ പറഞ്ഞോട്ടെ, മലയാള സിനിമയിൽ നെടുമുടി വേണു, മുരളി, തിലകൻ തുടങ്ങിയ ഒട്ടനവധി ലെജൻഡറി ആക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ അവരൊക്കെ ഒന്നിക്കുന്ന സിനിമയുണ്ടെങ്കിലും ലാലേട്ടൻ വന്നാൽ അതിനൊരു ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെ ലാലേട്ടൻ തൃശ്ശൂർകാരാണ്, ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറാണ് വിട്ടിരിക്കുന്നത്. ഐ ആം സോ പ്രൗഡ് ദാറ്റ് ഹി ബിലോങ്സ് ടു തൃശ്ശൂർ. അപ്പോൾ തൃശ്ശൂർകാർക്ക് ആ ഒരു കാര്യം, ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ തൃശ്ശൂർക്കാരനല്ല. സാരില്ല, അത് അതും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ കർമ്മം കൊണ്ട് ചേന്നമംഗലത്തുകാരനാണ്, പറവൂർ ചേന്നമംഗലം എന്ന് പറയും, അവിടുത്തുകാരനാണ്. തൃശ്ശൂരിൽ നിന്ന് ഞാൻ വിവാഹം കഴിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ജേട്ടൻ താമസിക്കുന്ന തർക്കാരൻ അവിടെ കൂടണം, വേറെ എവിടെ കൂടാൻ പറ്റുക. അച്ഛൻ പോയി, അമ്മ പോയി, എല്ലാവരും പോയി, പിന്നെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിക്കുക, അതെല്ലാം പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു തൃശ്ശൂർക്കാരനായെന്നുള്ളൂ ഞാൻ. പക്ഷെ തൃശ്ശൂർക്കാരനല്ല, ഞങ്ങളൊന്നിച്ച് തൃശ്ശൂരാണ് താമസിക്കുന്നത്. ചിലപ്പോൾ തൃശ്ശൂർക്കാരൻ എന്നെ തല്ലി ഓടിക്കായിരിക്കും, എന്നാലും സാരമില്ല. പിന്നെ ഇരിഞ്ഞാലക്കുടക്കാരൻ എല്ലാവരും പറയും. ഇരിഞ്ഞാലക്കുടക്കാർ പറഞ്ഞു ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനാണ് പറയും. അവരോടും പറയും, ഞാൻ ആദ്യം പറയും, അല്ലല്ല ഞാൻ ഇരിഞ്ഞാലക്കുടക്കാരനല്ല, ചേന്നങ്കോളത്തുകാരനാന്ന് പറയും. അപ്പൊ ഈ ചേന്നങ്കോളത്തുകാരെന്ന് പറയുന്ന അല്ലാതെ ആർക്കും അറിയില്ല. ഞാൻ ഒന്നിലും ഇപ്പൊ തൃശ്ശൂർക്കാരനായിട്ട് അറിയണേ, അത് ഇരിഞ്ഞാലക്കുടക്കാരൻ. എനിക്ക് സ്ഥിരമായിട്ടൊരു നാടില്ലാത്തൊരു മനുഷ്യൻ നാടോടിയാ കേട്ടോ. ഒരു നാടും ഒന്നുമില്ലാത്ത ഒരു പാട്ടിന് നടക്കുന്ന നാടോടി പാട്ടുകാരൻ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചേട്ടാ, ഒരു വിത്ത് പെർമിഷൻ, ആക്ച്വലി ജേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന തൃശ്ശൂർകാരൻ എന്ന നിലയ്ക്ക് തൃശ്ശൂർകാരുടെ ഒരു കമ്പോസറെ കുറിച്ച് കൂടി പറയണം. ഭാഗ്യശ്രീ പാടിയത് കൊണ്ട് വിത്ത് യുവർ പെർമിഷൻ ചേട്ടാ, ഹി ഹാസ് ബീൻ ലീഡിങ് ദ ഷോ. ജേട്ടൻ്റെ എക്സ്പ്രസീവ് സിംഗിങ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഭാഗ്യശ്രീയിൽ ചെയ്തൊരു പാട്ടും പാടുകയാണ്, വിദ്യാധരൻ മാസ്റ്റർ ഒരു പാട്ട് പാടാണ്, ജസ്റ്റ് ഫോർ ലൈൻസ്. ആ വിദ്യാധരൻ്റെ ഞാൻ പേടിച്ചു രതീഷയ്ക്ക് പറയാൻ പറഞ്ഞത്. രമേശൻ, എസ് രമേശൻ നായരുടെ വരികളാണ് ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ഓ, എല്ലാ പാട്ടും നല്ല, വിദ്യാധരൻ്റെ എല്ലാ പാട്ടും നല്ലതാ. അത് ഞാൻ രണ്ടു ദിവസം മുമ്പ് തൃശ്ശൂരിൽ വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടുത്തെ ലൂലുവിൽ. അപ്പോൾ അതിൽ ഞാൻ വിദ്യാരം അവിടെ വന്നിരിക്കണ്ടായിരുന്നു, ഇവിടെ വരാൻ പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു വിദ്യാധരൻ്റെ പാട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. അപ്പോൾ വിദ്യാധരൻ എക്സ്പെക്ട് ചെയ്തു മറ്റേ അങ്ങേരുടെ ഒരു പാട്ടില്ലേ സർ, കൽപ്പാന്തക, അത് അതൊക്കെ അങ്ങേര്. എനിക്കത് അതൊന്നും അല്ല, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളും കേട്ടിട്ടുണ്ടാവില്ല, പറഞ്ഞ് ഞാൻ ഇപ്പം പാടിത്തരാം. അതായത് ഹിന്ദുപേരവിയിൽ മന്ദ മന്ദഹാസ പുഷ്പങ്ങളിലെ മധുകണങ്ങൾ മായുകയോ മനസ്സിൽ കനലുഴിഞ്ഞതാരോ മാലേ നിലാവേ മാലേയ കുളിർന്നിലാവേ മന്ദഹാസ പുഷ്പങ്ങളിലെ മധുകണങ്ങൾ മായുകയോ മനസ്സിൽ കനലൊഴിഞ്ഞതാരോ മാലേ നിലാവേ മാലേയ കുളിർന്നിലാവേ താനാനദാലേ തലാരെ താരാ തരാരി തീരിതാരെ തലലാ താനാനാലാ തലാ
രാസപുഷ്പങ്ങളിൽ ഇതാരും കേട്ടിട്ടില്ല. ഓ കേട്ടിട്ടില്ല, ഒരാൾ കേട്ടോ? നീ മറ്റേ ഇയാളുടെ പാട്ട് പാടുന്നുണ്ട്, മറ്റേ എൻ ജി ശ്രീകുമാറിൻ്റെ പാട്ട് പാടുന്നുണ്ട്. എൻ ജി ശ്രീകുമാറാ പാടിയത്, എൻ ജി ശ്രീകുമാറാ ഈ പാട്ട് പാടിയത്. അപ്പോൾ വിദ്യാരനോട് ചേട്ടൻ പാടിയാതിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്, ഇപ്പം ആരാ പാടിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇത്തോടെ പറഞ്ഞു, പറയപ്പോൾ ഞാൻ പറഞ്ഞു ഈ പാട്ട് പാടി കൊടുത്ത പറഞ്ഞു ചേട്ടൻ പാടിയാതിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ വേർന്ന് ഒരു നാടക ഗാനമാണ്, അത് ആരും കേട്ടിട്ടില്ല. ഭൂഭൂമിയിൽ സ്വർണമണി ദീപം ചൂടിയ കാമുക സ്വപ്നമാണോ മനി നീ, സ്നേഹിച്ചു തീരാത്ത ഗന്ധർവഹൃദയത്തിൽ അമൃത സുഗന്ധമാണോ മനി നീ. ഭൂമിയിൽ സ്വർണമണി ദീപം ചൂടിയ കാമുക സ്വപ്നമാണോ മനി നീ. ഈ രണ്ട് പാട്ടും, ഇത് രണ്ടും ഞാൻ പാടിയതാണ്. ഞാൻ ഇത് 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 ആർക്കും അറിയില്ല എന്നല്ല, അയാൾക്ക് തന്നെ അറിയില്ല. ഇത് എന്തല്ലേ, ഇത് എന്തല്ലേ കണ്ട തന്നെ എന്നാ പറഞ്ഞു. മക്കളെ വീട്ടിൽ മയിൽ പീലി മെത്തയിൽ മൈഥിലി മാറായി വളരേണം. മക്കളെ വീട്ടിൽ മയിൽ പീലി മെത്തയിൽ മൈഥിലി മാറായി വളരേണം. അവരുടെ സ്വയം വര പന്തലൊരുക്ക കലയും കമലയും പോരേണം. വരദാനം പൂക്കളമെഴുതുമേ വീട്ടിൽ വസന്തങ്ങൾ താലമേന്തിരിൽ കേണം. വരദാനം പൂക്കളമെഴുതുമേ വീട്ടിൽ വസന്തങ്ങൾ താലമേന്തിരിൽ കേണം. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം ചന്ദ്രികമെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യയ്ക്ക് നാമജപം ഹരിനാമജപം. കോടയിലൊരു നാൾ മഴ വരലാം എന്തൻ കോലത്തിലിനിമേ എഴി വരുമോ. പാലയിലൊരു നാൾ കൊടി വരലാം എന്തൻ പാർവയിലിനിമേ സുഖം വരുമോ. നിലവേന്നിടം നെരുങ്ങാതെ നീ നിനയ്ക്കും ഇടത്തിൽ നാനില്ലേ. മലരേ എന്നിടം മയങ്ങാതെ നീ മയങ്ങും വകയിൽ നാനില്ലേ. നിലവേ എന്നിടം മയങ്ങാതെ നീ നിനയ്ക്കും ഇടത്തിൽ നാനില്ലേ. കോടയിൽ ഒരു
நாள் மழை வரலாம் கோடையில் ஒரு நாள் மழை வரலாம் என் கோலத்தில் இனிமேல் சுகம் வருமோ நிம்மதியிடந்தே கொடி பரலாம் தரினாரினாரே நிலவே என்னிடம் நெருங்காதே நீ நினைக்கும் இடத்தில் நான் എം എസ് വിയിലേക്ക് വീണ്ടും നമ്മൾ വരികയാണ്. ഇതിലൊരു ഈ പാട്ട് ഞാനിപ്പം മനഃപൂർവ്വം എടുത്തിട്ടതാണ്. നേരത്തെ സത്യം സാറിനെ കുറിച്ച് പറഞ്ഞു, ഷെഹനായി വായിക്കുന്ന സത്യം സാറ്. ഷെഹനായിയും ഷെഹനായിയുടെ നാഗറിയാണ് ഇതിനകത്ത് വായിച്ചിട്ടുള്ളത്. നഗാരിയും വായിച്ചിട്ടുണ്ട്, ഷെഹനായിയും വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കർണൻ എന്ന് പറയുന്ന സിനിമയിൽ ഉള്ളത്തിൽ നല്ല ഉള്ളം ഉറങ്ങാതെ എൺപത് എന്നൊരു പാട്ടുണ്ട്, ചെറുകഴി പാടിയിട്ടുള്ള. ആ പാട്ടിൽ ഡബിൾ ഷെഹനായിയാണ് വായിച്ചിട്ടുള്ളത്. ഒന്ന് വായിച്ചിട്ടുള്ളത് ഷെഹനായിൻ്റെ ശരിയായിട്ടുള്ള ആൾ ഉസ്താദ് ബിസ്മില്ല ഖാൻ, സെക്കൻഡ് ഷെഹനായി സത്യം സാറിനെയാണ് വായിപ്പിച്ചത്. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞിട്ട് അവിടുത്തെ സ്റ്റുഡിയോയിലുള്ള സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞത്രേ, ഒരുപക്ഷെ നാളെ ഞാൻ ആത്മഹത്യ ചെയ്തു എന്ന് വരാം, നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതെന്ന്. കാരണം എൻ്റെ ജീവിത ദൗത്യം കഴിഞ്ഞു എന്നാണ്. അതായത് ബിസ്മില്ല ഖാൻ സാഹിബിൻ്റെ കൂടെ വായിച്ചതോടുകൂടി ജീവിതം ഇനി ആവശ്യമില്ല എന്നാണ് ഞാൻ നേരത്തെ വീണ്ടും പറയുന്നത്. കാര്യം കൂടി ഉണ്ട്, ബിസ്മില്ല ഖാൻ പറഞ്ഞു അത്രേ അതിനകത്ത് പാട്ട് സുശീലാമ്മയുടെ എം എസ് വിയുടെ പാട്ടില്ലേ ആലയമണിയും, അതിലൊരു ബിറ്റില്ലേ, അത് അങ്ങേര് വായിച്ചു എന്ന് ബിസ്മില്ല ഖാൻ ഈ സത്യം വായിച്ചത്. ഈ ഇതിനകത്തെ പാട്ട് മറ്റേ എന്താണ് പാടിണ്ടോ? Paliyath, unique residential villas aimed at giving you ample space of your own. The flagship project from Nambiar Builders, located in the heart of Bangalore at Sarjapur Road, is a gated community of ultra-luxury villas spread over 100 acres amidst lush, vibrant nature and manicured landscape.